അല്പസമയത്തിന് മുൻപ് തെക്കൻ ഹൈഫയിലെ സൈനിക താവളത്തിലാണ് വലിയൊരു റോക്കറ്റ് ആക്രമണം നടത്തിയതായി ഹിസ്ബുള്ള അവകാശപ്പെടുന്നത് പ്രാദേശിക സമയം രാവിലെ ആറു മണിയോടുകൂടിയാണ് ഈ ആക്രമണം ആരംഭിച്ചതായി ഹിസ്ബുള്ള പ്രസ്താവനയിലൂടെ വ്യക്തമാക്കുന്നത് ലെവലിൽ നിന്നും ഇസ്രായേലിലേക്ക് മുൻപത് റോക്കറ്റുകളാണ് വിക്ഷേപിച്ചത് പക്ഷേ ആളപായമൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല നാശനഷ്ടങ്ങൾ നിരവധി ഈ യുദ്ധവും സംഘർഷവും ഒക്കെ പലസ്തീനിലെയും ഇസ്രയേലിലെയും പഴയ തലമുറയ്ക്കും പുതിയ തലമുറയ്ക്കും ഒരുപോലെ പരിചിതമായ ഒന്നാണ് അവർ ജനിച്ച അന്ന് മുതൽ മരിക്കും വരെ ഈ കാഴ്ചകൾ വളർന്നവരാണ് ശീലിച്ചവരാണ് അവിടെ യുദ്ധത്തിൻ്റെ അണയാത്ത കനൽ എന്നും അവരുടെ മനസ്സിലുണ്ട് എന്നാൽ അര നൂറ്റാണ്ടിനിപ്പുറം യോം കിപ്പൂർ യുദ്ധം വീണ്ടും ആവർത്തിക്കുമോ എന്നുള്ള ഒരു സംശയം തന്നെയാണ് ജനങ്ങൾക്കിടയിൽ കൂടുതൽ ഭീതി പടർത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സമാനമായ സംഭവമുണ്ടായി അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തിനാലിലും കൺമുന്നിൽ അവർ കാണുകയാണ് ഇസ്രയേൽ വീണ്ടും പുനർവിചിന്തനം നടത്തുകയാണ് യോങ് കിപ്പൂറിനെക്കുറിച്ച് ഇസ്രയേലിൽ അവസാനമായി പൂർണ്ണതോതിൽ നടന്ന ഒരു വലിയ യുദ്ധമായി തന്നെ അതിനെ വിശേഷിപ്പിക്കാൻ സാധിക്കും മൂന്നാഴ്ച കൊണ്ട് യോങ് കിപ്പൂർ യുദ്ധം തീർന്നെങ്കിൽ ഇത്തവണ സ്ഥിതി അങ്ങനെയല്ല എന്ന് വേണം മനസ്സിലാക്കാൻ മുന്നൂറ്റി അറുപത്തിയഞ്ച് ദിവസം പിന്നിടുന്ന പുതിയ യുദ്ധം പശ്ചിമേഷ്യയുടെ ആഗോള രാഷ്ട്രീയത്തിന്റെ ഗതി പോലും മാറ്റിമറിക്കുന്നു അന്ന് ഈജിപ്റ്റും സിറിയയുമായിരുന്നെങ്കിൽ ഇന്ന് ഹിസ്ബുള്ളയും ഹൂതികളും ഒപ്പം ഇറാനുമാണ് കളത്തിലിറങ്ങിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴാം തീയതി ഇസ്രയേൽ സൈനിക താവളങ്ങളിലും മറ്റു മേഖലകളിലുമൊക്കെ ഹമാസ് നടത്തിയ മിന്നലാക്രമണം ആയിരത്തി ഇരുന്നൂറിലധികം ജീവൻ നഷ്ടമായ സംഭവം അത് യോങ് കിപ്പൂർ ദിനത്തിന് തൊട്ടു പിന്നാലെ ആയിരുന്നു ഇസ്രയേലിനെ സംബന്ധിച്ച് കിപ്പൂർ എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ദിവസം യോങ് കിപ്പൂർ യുദ്ധമെന്ന് പറയുന്നത് അതിലും ഏറ്റവും വേദനാജനകമായ ഒരു വിഷയം ഒരു ശനിയാഴ്ച ദിവസം അരനൂറ്റാണ്ടിന് ശേഷം ഇസ്രേൽ വീണ്ടും ശക്തമായ പോരാട്ടങ്ങളിൽ കിടുങ്ങുകയാണ് നാല് ഭാഗത്തു നിന്നുമുള്ള ചതുർമുഖ യുദ്ധത്താൽ വലഞ്ഞിരിക്കുന്നു ശരിക്കു പറഞ്ഞാൽ ഇസ്രയേൽ ചരിത്രമെന്ന് പരിശോധിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്ന് ഒക്ടോബറിന് സമാനമായി അന്നുണ്ടായ ഒക്ടോബർ യുദ്ധത്തിന് സമാനമായുള്ള അപ്രതീക്ഷിത ആക്രമണത്തിന്റെ ആഘാതത്തിൽ നിന്നും അരക്ഷിതാവസ്ഥയിൽ നിന്നും ഇസ്രയേൽ ഇതുവരെയും മുക്തമാകാൻ കഴിഞ്ഞിട്ടില്ല ഇനി ഒരു തിരിച്ചുപോക്കില്ല എന്ന് തന്നെയാണ് ഇസ്രയേൽ എടുത്തു പറയുന്നത് ഏതാനും മണിക്കൂറുകൾ എടുത്തു പ്രത്യാക്രമണം നടത്താൻ പോലും രണ്ടായിരത്തി ഇരുപത്തിനാലിലും അതേ പ്രതിസന്ധി തന്നെയാണ് ആവർത്തിക്കുന്നത് ഇറാന് ഹിസ്ബുള്ളയും അത്തരത്തിൽ ശക്തമായ പ്രതിരോധ കവചം തീർക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയേഴിലെ യുദ്ധത്തിൽ ഇസ്രയേൽ പിടിച്ചെടുത്ത പ്രദേശങ്ങൾ തിരികെ പിടിക്കുക എന്ന ലക്ഷ്യത്തോടെ അറബ് സഖ്യം ഇസ്രയേലുമായി നടത്തിയ ഒരു യുദ്ധമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിലെ അറബ് ഇസ്രയേൽ യുദ്ധം അല്ലെങ്കിൽ ഒക്ടോബർ യുദ്ധമെന്നോ യോകിപ്പൂർ യുദ്ധമെന്നോ ഒക്കെ ഇതിനെ വിളിക്കാറുണ്ട് അതിന് പിന്നിൽ വ്യക്തമായ കാരണവുമുണ്ട് യഹൂദരെ സംബന്ധിച്ച് ദൂതന്മാരെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ദിനമാണ് പുണ്യദിനമാണ് യോങ് കിപ്പൂർ എന്ന് പറയുന്നത് ആ യോങ് കിപ്പൂർ ദിവസം തന്നെ ഒരു ശക്തമായ മിന്നലാക്രമണം നടത്തി മുന്നേറുക എന്ന തന്ത്രം അന്ന് അറബ് രാജ്യങ്ങൾ പയറ്റിയതാണ് അതുതന്നെയാണ് ഹമാസും നടപ്പിലാക്കിയിരിക്കുന്നത് അത് വീണ്ടും ഹിസ്ബുള്ളയും ആവർത്തിക്കുന്നു ഈജിപ്റ്റും സിറിയൻ സൈന്യവും വെടിനിർത്തൽ രേഖകൾ മുറിച്ചു കടന്നതോടെ യുദ്ധം ആരംഭിച്ചു അമേരിക്ക ഇസ്രയേലിനെയും സോവിയറ്റ് യൂണിയൻ അറബ് രാജ്യങ്ങളെയും ഈ യുദ്ധത്തിൽ പിന്തുണയ്ക്കുന്ന സാഹചര്യമുണ്ടായി സുയിസ് കനാൽ വഴി ഈജിപ്ഷ്യൻ സൈന്യവും ഗോലാൻ കുന്നുകളിലൂടെ സിറിയൻ സൈന്യവും ഇസ്രയേൽ അധിനിവേശ മേഖലയിലേക്ക് അന്ന് ഇരച്ചു കയറി യുദ്ധവിമാനങ്ങൾ ഇസ്രയേൽ ആകാശത്ത് വ്യോമപാതയിൽ വട്ടമിട്ടു പറഞ്ഞു മണ്ണിൽ കവചിത ടാങ്കുകളൊക്കെ തന്നെ ഇരച്ചെത്തി അപ്രതീക്ഷിതമായ ആക്രമണം ഇരുട്ടിലായിരിക്കുന്നു കരയും കടലും അതുവഴിയുണ്ടായ മിന്നലാക്രമണത്തിൽ ഇസ്രയേൽ ഒരു നിമിഷം പകച്ചുപോയി ആ സ്തംഭനത്തിൽ നിന്നും തിരികെ എത്താനായി മണിക്കൂറുകളാണ് അവർക്ക് വേണ്ടി വന്നത് ഇരുപത്തിയാല് മണിക്കൂറിനകം തന്നെയാണ് ഇസ്രയേൽ പ്രത്യാക്രമണം തുടങ്ങിയത് അമേരിക്ക കൊടുത്ത ആയുധ ശേഖരത്തിന്റെ ബലത്തിലാണ് സുയിസ് കനാൽ വഴി ഈജിപ്തിലേക്കും ഗോലാൻ കുന്നുകളിലൂടെ സിറിയയിലേക്കുമൊക്കെ ശക്തമായ തിരിച്ചടി ഇസ്രായേൽ സേനയ്ക്ക് അന്ന് നടത്താൻ കഴിഞ്ഞത് എന്നാൽ അന്ന് യുദ്ധത്തിൽ അമേരിക്ക പിന്തുണ പ്രഖ്യാപിച്ചതുകൊണ്ട് ഇസ്രയേലിനെ സഹായിച്ചതുകൊണ്ട് അറബ് രാജ്യങ്ങളടങ്ങിയ ഒപ്പെക്ക് എന്ന് പറയുന്ന സംഘടന ഓർഗനൈസേഷൻ ഓഫ് ദി പെട്രോളിയം എക്സ്പോർട്ടിംഗ് കൺട്രീസ് എന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ അമേരിക്കയ്ക്കും നെതർലൻഡ്സിനുമൊക്കെ എണ്ണ ഉപരോധം ഏർപ്പെടുത്താൻ കാരണമായി മാറിയിരുന്നു ഒപ്പക്കെന്ന് പറയുന്നത് പെട്രോളിയം കയറ്റുമതി ചെയ്യുന്ന പതിമൂന്ന് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ കൂടിയാണ് ലോകത്തിലെ തന്നെ പെട്രോളിയം നിക്ഷേപത്തിൻ്റെ മൂന്നിൽ രണ്ട് ഭാഗവും ഉൽപ്പാദനത്തിൻ്റെ മുപ്പത്തി അഞ്ച് ശതമാനവും ഒപ്പക് രാജ്യങ്ങൾ തന്നെയാണ് അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു ഉപരോധം ഏർപ്പെടുത്തിയാൽ അമേരിക്ക അടക്കം വലിയ തോതിൽ പ്രതിസന്ധി അനുഭവിക്കുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ് മൂന്നാഴ്ച നീണ്ട ആക്രമണ പ്രത്യാക്രമണങ്ങൾക്കൊടുവിൽ ഒക്ടോബർ ഇരുപത്തി അഞ്ചിന് യു എന്റെ മധ്യസ്ഥതയിൽ ഈ മേഖലയിൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ ക്യാംപ് ഡേവിഡ് കരാറിലൂടെ സീനാ മേഖല പൂർണ്ണമായും ഈജിപ്റ്റ് തിരിച്ചു നൽകേണ്ടി വന്നു ഗോലാൻ കുന്നുകളിൽ കൈയടക്കി വെച്ച മേഖലകളിലൊക്കെ തന്നെ പിന്മാറണമെന്ന ശക്തമായ ശാസനയുണ്ടായി അതിൽ അനുസരിക്കാൻ തന്നെ ഈജിപ്റ്റ് തയ്യാറായി അതല്ലെങ്കിൽ ഈജിപ്റ്റ് അത് മുന്നിൽ കണ്ട് നടത്തിയ ഒരു തന്ത്രപരമായ തീരുമാനമായിരുന്നു എന്തിനു വേണ്ടിയെന്ന് ചോദിച്ചാൽ അയൽക്കാർ തമ്മിലുള്ള ശത്രുത മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പകരം സൌഹൃദ രാഷ്ട്രങ്ങളായി മുന്നോട്ട് നീങ്ങാമെന്നുള്ള തന്ത്രപരമായ നീ